നമസ്കാരം ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയയുടെ സേഫ് ടൈപ്പ് സേഫ് ടൈപ്പ് ഡിസീസിലെ രണ്ടാം ഭാഗമാണ് ഭാഗമാണിത് അതിൽ മെയിനായിട്ട് നമ്മൾ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് മെഡിക്കൽ ഉണ്ട് സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ പേഷ്യൻ്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും ഏത് സ്റ്റേജിലാണ് പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ പഴുപ്പ് ചെവിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ ആക്റ്റീവ് സ്റ്റേജ് ആണെങ്കിൽ അപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് കഴി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് മാസം അതൊക്കെ ഇപ്പം ഡീറ്റെയിൽഡ് പറയാം ഒരുപാട് മാസം ഫ്രീ ആയിട്ട് പഴുപ്പൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ പേഷ്യൻറ്റിന് സർജറി ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമ്മളത് സെക്കൻഡ് ഇന്നാക്റ്റീവ് സ്റ്റേജിൽ അത് പഴുപ്പില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആക്റ്റീവ് സ്റ്റേജിനെ പറ്റി നോക്കാം അപ്പോൾ ആക്റ്റീവ് സ്റ്റേജിൽ നോക്കുമ്പം ആദ്യം ചെയ്യുന്നത് ആ ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പ് കംപ്ലീറ്റ് ഉരിഞ്ഞെടുക്കണം സക്ഷൻ ചെയ്ത് മാറ്റണം ആ സക്ഷൻ ചെയ്ത് മാറ്റുന്നത് എൻഡോസ്കോപ്പി വഴിതാ ഇതുപോലെ ക്യാമറ വെച്ച് എൻഡോസ്കോപ്പി വഴി ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യാം രണ്ട് വഴിയും ചെയ്യാം ആ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഓൾറെഡി നമ്മൾ സ്വാബ് എടുത്ത് കളിച്ച സെൻ്ററി ആയിക്കുന്നതായിരിക്കും പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആൻറ്റിബയോട്ടിക് ഇയർ ഡ്രോപ്സ് മൂന്ന് തുള്ളിയെടുത്ത് മൂന്ന് നേരം വെച്ച് അഞ്ച് ദോശത്തേക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും ഓറൽ ആൻറ്റിബയോട്ടിക്കും വേണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ ഒരു മൂ മൂക്കിൻ്റെ ഡ്രോപ്സ് തുള്ളി മരുന്ന് മൂന്ന് തുള്ളി മൂന്ന് നേരം വെച്ച് ഒരു അഞ്ച് ദോശത്തേക്ക് തരും സിവിയർ അലർജി ഉണ്ടെങ്കിൽ മാത്രം ആൻറ്റിസ്റ്റിമിൻ്റെ ടാബ്ലെറ്റ്സ് തരുന്നതായിരിക്കും പിന്നെ നെയ്സൽ സ്പ്രേ മൂക്കിൻ്റെ നെയ്സൽ സ്പ്രേ വലിയവർക്കാണെങ്കിൽ ഓരോ സൈഡിലും രണ്ട് പഫ് വച്ച് രണ്ട് റോഷം പ്രസ് ചെയ്യണം അത് പറയുന്ന സമയം വരെ എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ സ്പ്രേ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയണമെങ്കിൽ എൻ്റെ സ്വന്തം വീഡിയോ വീഡിയോണ്ട് ഇതിനകത്ത് ഇതിനെപ്പറ്റി ഡോക്ടർ ജാക്യൂസൻ ഇ എൻ ടി നെയ്സൽ സ്പ്രേ എന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ടെക്നീക്ക് എങ്ങനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാൻ പറ്റും ഇപ്പോൾ ഇതാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പഴുപ്പ് കുറയാൻ കുറയ്ക്കാനുള്ളത് ട്രീറ്റ്മെൻറ്റ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ അഡ്വൈസ് അതായത് എപ്പോഴും തല കുളിക്കുമ്പം ചെവിയിൽ പഞ്ഞുവെച്ച് അതിന് മുകളിൽ വാസലിന് പെരട്ടിയിട്ടേ ഹെഡ് ഷോവർ എടുക്കാവും കുളിക്കാവും അതായത് ചുരുക്കത്തിൽ വെള്ളം അകത്ത് കയറാൻ പാടില്ല വെറും കോട്ടൺ വെച്ചാൽ പോരാ കോട്ടണിൻ്റെ മുകളിൽ വാസലിൻ പെരട്ടുകയും വേണം അങ്ങനെ മൂന്നാറ് മാസം മൂന്ന് മാസത്തിൽ കൂടുതൽ വെള്ളം വരാതെ നോക്കിക്കണം എന്തെങ്കിലും ജലദോഷം ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ പെട്ടെന്ന് ചെന്ന് അടുത്തുള്ള ഡോക്ടറിനെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ മൂക്ക് വഴിയത് കാതിലോട്ട് സ്പ്രെഡ് ചെയ്യും പിന്നെ സ്കി അവ സ്കിൻ സ്വിമ്മിങ് അവോയ്ഡ് ചെയ്യണം ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇയർ പ്ലഗ് യൂസ് ചെയ്യണം അപ്പം അത് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ സപ്പോസ് പേഷ്യൻ്റ് പറയുന്നു ഇത് മതി എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് വന്ന് കാണിക്കാൻ പറഞ്ഞാൽ മതി പക്ഷേ നല്ല ഹിയറിംഗ് ലോസ് ഉണ്ട് അതായത് നല്ല ഹിയറിംഗ് ലോസ് ഉണ്ട് പിന്നെ കൂടെ കൂടെ പഴുപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം അത് ഓപ്പറേഷനെ പറ്റി രണ്ട് മൂന്ന് വാക്ക് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കൺസേൺ എടുക്കും കൺസേണിനകത്ത് ഡയഗ്നോസിസ് എഴുതി കാണും എന്ത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് എഴുതി കാണും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാണും എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാമെന്ന് അതായത് വീണ്ടും ഈ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കേഴുകി കുറച്ചും കൂടെ വെർസ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ തുഴ തന്നെ തുഴയ്ക്ക് വേണ്ടി കുറ അടയാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അത് വീണ്ടും സക്സസ് ഇല്ല ആവാതെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് പറയും അതുകൂടാതെ അതേ സമയത്ത് ഇത് വായിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ കൺസേൺ പേപ്പറിൽ പേഷ്യൻ്റ് സൈൻ ചെയ്യണം പിന്നെ പേര് എഴുതണം ഡേറ്റ് എഴുതണം ഇതുപോലെ നിങ്ങളുടെ കൂടെ വന്ന് ആൾക്കാർ വിറ്റ്നസും ചെയ്യണം അവിടെ ഉള്ള ഡ്യൂട്ടി ഡോക്ടറും ഇ എൻ ടി ഡോക്ടറും സൈൻ ചെയ്യും പേര് എഴുതും ഡേറ്റ് എഴുതും ഇതിൻ്റെ സെയിം സമയം നിങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഫിറ്റ് ആക്കാനുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതായിരിക്കും പ്രീ അനസ്തീഷ്യ പാനൽ അതെല്ലാം കൊണ്ട് ഫിസിഷ്യനെ കൊണ്ട് കാണിച്ച് ഫിസിഷ്യൻ്റെ ക്ലിയറൻസ് വാങ്ങിക്കണം ഫിസിഷ്യൻ്റെ ക്ലിയറൻസ് കഴിഞ്ഞാൽ അനസ്തീഷ്യയെ കണ്ട് അനസ്തീഷ്യ ക്ലിയറൻസും കൂടെ വാങ്ങിക്കണം അപ്പോൾ അടുത്ത ദിവസം ഓപ്പറേഷൻ ആണെങ്കിൽ അന്ന് ദിവസം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല അപ്പോൾ അടുത്ത ദിവസം നിങ്ങളുടെ ഓപ്പറേഷൻ ആയിരിക്കും അടുത്ത ആ ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു രണ്ട് മണിക്കൂർ ആ ഓപ്പറേഷൻ എടുക്കും അപ്രോക്സിമേറ്റ് ആയിട്ട് അപ്പം ഓപ്പറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തുഴ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് അടയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണം അപ്പോൾ ചെവിയുടെ ബാക്കിൽ ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് ഇവിടെ ഒരു ഫേഷ്യ പോലെയുണ്ട് ആ ഫേഷ്യ നമ്മൾ എടുക്കും ഇത് ഇതുപോലെ എടുക്കും എടുത്ത് ആ ഫേഷ്യയാണ് അകത്തോട്ട് ഇടുന്നത് അകത്തോട്ട് ഇടുകയാണെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടി എന്നിട്ടൊരു പ ഒരു ഇതും വെക്കും കോട്ടൺ മെഡിക്കേറ്റഡ് കോട്ടൺ വയ്ക്കും റൂമിലോട്ട് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് അടുത്ത നാല് മണിക്കൂർ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല പിന്നെ നിങ്ങൾക്ക് ഐ വി ഡ്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും സ്റ്റാഫ് നേഴ്സ് ഒന്ന് വൈറ്റൽസ് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് ഐ വി ആൻറ്റിബയോട്ടിക്കും ഐ വി പെയിൻ കില്ലേഴ്സും കിട്ടുന്നതായിരിക്കും ചിലപ്പം സ്ലൈറ്റായിട്ട് തലകറക്കം പോലെ കാണും നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ ചെവിയിലൊരു മാസ്റ്ററോയിഡ് ഡ്രസ്സിങ്ങൂടെ കാണും അപ്പം ഞാൻ പറഞ്ഞത് ഇത് ബാക്കിൽ ചെവിയുടെ ബാക്കിൽ ചെവിയുടെ ബാക്കിൽ ദാ ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ അർത്ഥം ഇതിങ്ങിതുപോലെ കീറിയെടുക്കും എന്നർത്ഥം പക്ഷേ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടുന്ന് കീറിയെടുക്കാതെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടുന്ന് ചെറിയ സ്ഥലത്ത് നിന്ന് കീറി ഇവിടുന്ന് ചെറുതായിട്ട് നിന്ന് കീറി എടുത്തിട്ട് ബാക്കിൽ ഒന്നും ഇൻസിഷൻ ഇടാതെ എൻഡോസ്കോപ്പ് വഴി ഇതും ചെയ്യാൻ പറ്റും അതായത് എൻഡോസ്കോപ്പിക് ടിമാനോപ്ലാസ്റ്റിയും ചെയ്യാൻ പറ്റും അതൊരു ഓൾട്ടർനേറ്റീവാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പിക് ടിമാനോപ്ലാസ്റ്റിയ പ്രിഫർ ചെയ്യുന്ന എല്ലാവരും പിന്നെ അപ്പോൾ ആ മാസ്റ്റർ ഡ്രസ്സിങ് കാണാം ഈ മാസ്റ്റർ ഡ്രസ്സിങ് നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിൽ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ മാത്രമേ മാസ്റ്റർ ഡ്രസ്സിങ് കാണത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോട്ടൺ കോട്ടൺ മാത്രമേ കാണത്തുള്ളൂ അതിനു ഒരു പ്ലാസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് അഡ്വൈസ് എന്തായിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിക്കണം പെയിൻ കില്ലർ രണ്ട് ദിവസത്തേക്ക് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ആ പെയിൻ കില്ലർ പെയിൻ ഉണ്ടെങ്കിൽ മാത്രം വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി നെയ്സൽ ഡ്രോപ്സ് അഞ്ച് ദിവസത്തേക്ക് വേണം നെയ്സൽ സ്പ്രേ നേരത്തെ ഞാൻ പോലെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ നെയ്സൽ സ്പ്രേ രണ്ട് പഫ് വച്ച് രണ്ട് നേരം വെച്ച് പറഞ്ഞ് ഒരു രണ്ട് മാസമെങ്കിലും നെയ്സൽ സ്പ്രേ വേണം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണുമ്പം നിങ്ങളുടെ ചെവിക്ക് കോട്ടൺ മാറ്റിയിട്ട് ഇതുപോലെ വിഗ് അവിടെ നിന്ന് ഇളക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് അകത്ത് ഓപ്പറേഷൻ്റെ ചെയ്ത സ്ഥലത്ത് അകത്ത് ഉണങ്ങാൻ വേണ്ടി ആരാഴ്ച എടുക്കും അപ്പോൾ അതുവരെ അതുവരെ അല്ല അങ്ങനെ രണ്ടുമൂന്ന് മാസമെങ്കിലും എപ്പോഴും തല കുളിക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ വെച്ച് വെളിയിൽ വാസലിൻ പുരട്ടിയിട്ട് വേണം തല കുളിക്കാൻ വെള്ളം അകത്ത് കയറാതെ നോക്കണം പിന്നെ എന്തെങ്കിലും ജലദോഷം വരുവാണെങ്കിൽ ഉടനെ ചെന്ന് അടുത്ത ഡോക്ടറിനെ കണ്ട് ജലദോഷം കൂടാതിരിക്കാനുള്ള മരുന്ന് എടുക്കണം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തുമ്മൽ കൂടുതൽ വരുവാണെങ്കിൽ ഉണ്ടെങ്കിൽ വാത്തുറന്ന് ഉടൻ തുമ്മൽ സ്നീസ് ചെയ്യാൻ മൂക്ക് വഴി അല്ല പ്രഷർ കൂടുകയാണെങ്കിൽ ഒറ്റ ഗ്രാഫ്റ്റ് ഇളകിപ്പോകും പിന്നെ അതുതന്നെ എയർ ട്രാവൽ അവോയ്ഡ് ചെയ്യണം എയർ ട്രാവൽ അപ്പം എത്ര മാസം എന്ന് വെച്ചാൽ സാധാരണ രണ്ടുമൂന്ന് മാസം എയർ ട്രാവലിന് മുമ്പേ കുറേ ഉണ്ട് അപ്പം ഫിസിഷ്യൻ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഡോക്ടറിനെ പോയി കണ്ട് അവർ പറയുന്ന അഡ്വൈസ് കേട്ടിട്ട് വേണം പോകാൻ എന്തായാലും ഈ ആറാഴ്ചക്കുള്ളിൽ എയർ ട്രാവൽ പാടില്ല ബോഡി ബോഡി സ്ട്രെയിൻ പാടില്ല അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസത്തേക്ക് വെയിറ്റ് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പാടില്ല ബക്കറ്റിൽ ഫുൾ വെള്ളം ആ ഇരുപത് ലിറ്റർ വെള്ളം അതെടുക്കാൻ പാടില്ല വലിയ അൽമാരിയൊക്കെ മാറ്റിവെക്കുന്നു അങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല കോൺസെൻട്രേറ്റഡ് ആവരുത് അങ്ങനെ ആ സ്ട്രെയിൻ െ നോക്കിക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോണിക് ഓട്ടൈറ്റൈസ് മീഡിയയുടെ സേഫ് ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോർമലാക്കുന്നത് നമസ്കാരം